പത്തനംതിട്ട കോയിപ്പുറത്ത് യുവാവിനെ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ അവശ നിലയിലായ യുവാവ് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വസ്തുതർക്കത്തിന്റെ പേരിലുള്ള പരാതിയിലാണ് മർദ്ദിച്ചതെന്നും ആരോപണമുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. കുടിവെള്ള വിതരണ വണ്ടിയിലെ ഡ്രൈവറായ രജീഷ് വണ്ടിയിലെ ടാങ്കുകളിൽ വെള്ളം നിറച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതിവഴി എത്തിയ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം രജീഷിനെ പിടിച്ച് പരസ്യമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. വഴിവക്കിലും പോലീസ് വാഹനത്തിലും വെച്ച് രജീഷിനെ മർദ്ദിച്ച ശേഷം കോയിപ്പുറം പോലീസ് സ്റ്റേഷനെ ലോക്കപ്പിലിട്ട് ചൂരൽ കൊണ്ട് കാലിന്റെ വെള്ളയിലും മുതുകത്തും മർദ്ദിച്ചുവെന്നും പറയുന്നു. ആശുപത്രിയിൽ കഴിഞ്ഞ രജീഷിന്റെ മുതുകത്തും കാൽവെള്ളയിലും മർദ്ദനമേറ്റ പാടുകളുമുണ്ട്. രജീഷിനെ മർദ്ദിച്ച ശേഷം മദ്യപിച്ച് ബഹളം വെച്ചുവെന്ന് കാണിച്ച് കള്ളക്കേസെടുത്തതായും പരാതിയുണ്ട്. ചെന്നപാടെ പുള്ളി എന്റെ ചെവിക്കൽ തീർത്ത് രണ്ടടി അടിച്ചു, എന്നിട്ട് എന്നെ തൊഴിച്ചു, എന്നിട്ട് കയ്യിലിരുന്ന് ഒരു ഇത്രയും നീളമുള്ള ചോറിലെടുത്ത് പുറന്നിടുക അടിച്ചു, എന്നിട്ട് പറയാൻ പറ്റാത്ത തെറി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. വ്യക്തി വൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് അടിച്ചത്. അതിർത്തി തർക്കത്തിന്റെ പേരിൽ അയൽവാസികൾ രജീഷിന്റെ പേരിൽ പരാതി നൽകിയിരുന്നു. ഇവരുടെ സ്വാധീനം കൊണ്ടാണ് രജീഷിനെ മർദ്ദിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. പോലീസ് വന്ന് പറഞ്ഞു നാളെ 10 മണിയാകുമ്പോഴത്തേനെ സ്റ്റേഷനിൽ ചെല്ലണമെന്ന് ചെല്ലാമെന്നും പറഞ്ഞു. ഇവന വീട്ടിൽ നിന്ന് അങ്ങ് പോയി വെള്ളം നിറച്ചുകൊണ്ട് നിന്നടത്തുന്ന ഇവനെ കൊണ്ടുപോയി ഇങ്ങനെ തല്ലി ചതച്ചത്. വാഹന പരിശോധനാ സമയത്ത് വാഹനം നിർത്താതെ പോയെന്നും മദ്യപിച്ച് ബഹളം വെച്ചുവെന്നും കാണിച്ചാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് കേസെടുത്തതെന്നും പോലീസ് പറയുന്നു. അതേസമയം താൻ മദ്യപിച്ചിരുന്നില്ല എന്നും തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നും രജീഷ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.